അവന് ഞങ്ങൾ രണ്ടു പേർക്കും കാഴ്ചയില്ല, രണ്ടു പേർക്കും നടക്കാൻ വയ്യ. പിന്നെ അക്കരെ നിക്കരെ കയറണമെങ്കിൽ വള്ളമില്ല. അതുപോലെ തന്നെ എന്നും ഓരോരുത്തരും വരുമ്പോൾ പറയും പാലം 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 എന്ന് പറയും. പാലം ഒന്ന് പറച്ചിലല്ലാതെ പാലം സ്വപ്നം പോലും കാണുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് നടന്ന് അവിടുന്ന് ഈ കടവിലോട്ടൊന്ന് വരാനുള്ളൊരു ഒരാട്ടമെങ്കിലും ഇറങ്ങി വരണം. വർഷങ്ങൾക്ക് മുൻപ് കടത്ത് നിലച്ചു, ഇപ്പോൾ കടവിലേക്കുള്ള പൊതുവഴിയും കെട്ടിയടച്ചു. സഞ്ചാര സ്വാതന്ത്ര്യമില്ലാതെ പുലിപ്പീടിയിൽ കഴിയുകയാണ് പുനലൂർ ചെങ്കുളം ഗ്രാമത്തിലെ നിരവധി കുടുംബങ്ങൾ. ഏരൂർ ഗ്രാമപഞ്ചായത്തിനെയും പുനലൂർ നഗരസഭയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചെങ്കുളത്തെ സർക്കാർ കടത്ത് വിസ്മൃതിയിലായിട്ട് നാളുകൾ ഏറെയാകുന്നു. ഏരൂർ പഞ്ചായത്തിലുള്ളവർക്ക് പുനലൂരുമായി വേഗത്തിൽ ബന്ധപ്പെടാനുള്ള പ്രധാന യാത്രാ സംവിധാനമായിരുന്നു ചെങ്കുളം കടത്ത്. ഇപ്പൊ കടത്ത് കടത്തില്ലാതായിട്ട് 4 വർഷമായി. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ വെള്ളം അടുപ്പിക്കാൻ പോലും ഒരു സൗകര്യമില്ല. ഇവിടെ കൊണ്ട് വെള്ളം കെട്ടാനോ ഇതിവിടെ തന്നെ ചെയ്തു വെച്ചേക്കുന്നത്. ഇത് ഒരു വെള്ളപ്പൊക്കം ആയി കഴിയുമ്പോൾ ഇവിടെ വെള്ളം വന്ന് ഇവിടെ ഇടിച്ചു മാറി. അവരിവിടെ ഹാൻഡ് റെയിൽ പണിയാണ് വെച്ചേക്കുവോ, പക്ഷേ ഇതുവരെ പണിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇവിടുന്ന് നടന്ന് മേളിൽ നിന്നിറങ്ങാനുള്ള റോഡ് മൊത്തം ബ്ലോക്കാക്കി വെച്ചേക്കുന്നു, കല്ലുകെട്ട് കെട്ടി ബ്ലോക്കാക്കി വെച്ചേക്കുന്നു. ഇവിടെ ഒരു ആട്ടോ എങ്കിലും ഇറങ്ങി വരാനുള്ള, ഈ പ്രായം ചെന്നവരെയും കൊണ്ട് പോകാനുള്ള ഒരു സഞ്ചാര യോഗ്യമാക്കി തരണമെന്ന് പറഞ്ഞു. അന്ന് അവർ ഇവിടെ മണ്ണിട്ട് ഫില്ല് ചെയ്ത ഒരു മാസം ഇതുവരെ ഫില്ല് ചെയ്തിട്ടില്ല. ഇതുവഴി നടന്നു പോലും പോകാൻ ഒക്കത്തില്ല. നടന്നു നോക്കത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്നു പോകുമ്പോൾ കരയിലെത്തിച്ച വീണ് തല കല്ലേലടിക്കും. അതേ അവസ്ഥയിലാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. 4 വർഷങ്ങൾക്ക് മുൻപ് കടത്തുവള്ളം അറ്റകുറ്റപ്പണികൾ നടത്താത്തത് കാരണം നശിച്ചുപോയി. ഇതോടെയാണ് സർക്കാർ കടത്ത് എന്നേക്കുമായി നിലച്ചത്. തുടർന്ന് സ്വകാര്യ കടത്തുകളെയാണ് ആളുകൾ അധികവും ആശ്രയിക്കുന്നത്. എന്നാൽ തീരസംരക്ഷണത്തിന്റെ പേരിൽ ഇറിഗേഷൻ വകുപ്പ് കടവിലേക്കുള്ള വഴി കൂടി നിലവിൽ കെട്ടിയടച്ചിരിക്കുകയാണ്. ഇതോടെ കാൽനട യാത്ര പോലും ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് ഇവിടുത്തുകാർക്ക്. മുൻപ് കടവിൽ വരെ വാഹനങ്ങൾ എത്തിയിരുന്നു. എന്നാൽ ഇറിഗേഷൻ വകുപ്പിന്റെ ഉത്തരവാദിത്തം കൂടിയപ്പോൾ നാട്ടുകാരാണ് ശരിക്കും വെട്ടിലായത്. ഇവിടെ എന്ന് പറയുന്നത് കടത്ത് നിന്നിട്ട് 4 വർഷം കഴിഞ്ഞു. എന്നെ വണ്ടി ഇടിച്ചതിന് ശേഷം ഇവിടെ ഒരു കടത്തില്ല. ഇവിടുത്തുകാർ അത്രയും ശ്രമിച്ചവർക്ക് ഇതുവരെ ഒരു കടത്ത് ഇവിടെ കിട്ടിയിട്ടില്ല, അവരിട്ട് കൊടുക്കത്തുമില്ല. പിന്നെ ഇപ്പോൾ വന്നപ്പോൾ എങ്ങോട്ടും പോകാനും വയ്യ, പോകാതിരിക്കാനും വയ്യാത്ത രീതിയിലായി. ഇനിയിപ്പോൾ വീടും തല പൊട്ടിക്കഴിഞ്ഞാൽ ഒരുത്തനും കാണത്തില്ല. ഈ പറഞ്ഞവനും കെട്ടിയടച്ചവനും കാണത്തില്ല. അവർ കെട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് കെട്ടല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് നിർബന്ധം കൊണ്ടാണ് കെട്ടിയത്, റോഡ് കെട്ടിയടച്ചത്. ഇത് റോഡല്ലയോ വേണ്ട, മുനിസിപ്പാലിറ്റി മണൽ വാരിയ പാസ് ഇതൊക്കെ ഇതായിരിക്കുന്നു. എന്നിട്ട് ഇതുവരെ അവരെ കാർക്ക് ഒന്നും പറയാനും വയ്യ, എടുക്കാനും വയ്യ. പ്രധാന പാതയിൽ നിന്നും നിർമ്മാണം പൂർത്തിയാകാത്ത ഈ വഴിയിലൂടെ യാത്രക്കാർ ഏറെ പ്രയാസപ്പെട്ടാണ് കടവിലേക്ക് നിലവിലെത്തുന്നത്. സ്വകാര്യ വ്യക്തിയെ സഹായിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു നിർമ്മാണം നടക്കുന്നതെന്നും ആരോപണമുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് ഈ മേഖലയിലാണ് പുലി ഇറങ്ങിയത്. ഇതിന്റെ ഭീതിയിലാണ് നിലവിൽ ഇവിടുത്തുകാർ. മുനിസിപ്പാലിറ്റിയും ഏരൂർ പഞ്ചായത്തും തമ്മിലുള്ള അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് ചെങ്കുളം കടത്ത് കടവ്. 4 വർഷമായി ഇവിടെ കടത്ത് വള്ളം ഇല്ലാതായിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ അക്കരയിൽ നിന്ന് പുനലൂർ കോളേജിലും സ്കൂളുകളിലും എല്ലാം പോയി പഠിക്കുന്നതാണ്. അവർക്കൊന്നും വാഹന സൗകര്യത്തിന് അനുസരിച്ച് പോകാൻ പറ്റുന്നില്ല, വള്ളമില്ല. അഥവാ ഓടി വന്നാൽ തന്നെ ഈ കെട്ടെല്ലാം കൂടെ താണ്ടിക്കൊണ്ട് മേളിൽ പോകാൻ പറ്റത്തില്ല. ഞങ്ങളുടെ പൊതുജനങ്ങളുടെ പൊതുവഴിയാണ്, പൊതു റോഡാണ് ഇത് കെട്ടിയടച്ചു വെച്ചിരിക്കുന്നത്. സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നാലേ ഒരു ഓട്ടോറിക്ഷയിൽ താഴെ കൊണ്ടുവന്ന് ഇറക്കാനോ അക്കരയ്ക്ക് ഒരു വളമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയാൽ കൃഷിക്ക് ആവശ്യത്തിനൊക്കെ കൊണ്ടുപോകാനോ ഒന്നും പറ്റുന്നില്ല. മേളിൽ വന്നേച്ച് വീണ്ടും ചുവന്ന് വേണം താഴെ കൊണ്ടുവരാനെ കൊണ്ട്. അപ്പോൾ വള്ളവും ഇല്ലാതായി, വഴിയും കെട്ടി അടച്ച് പുലി ഇറങ്ങി. ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് സർക്കാരിന് ചെയ്തു തരാൻ തക്ക സമ്മാനം വേറെ എന്താ ഇനിയുള്ളത്? ഈ സാഹചര്യത്തിലാണ് ഗതാഗത സംവിധാനങ്ങളെല്ലാം തുലാസിലാക്കിക്കൊണ്ടുള്ള വികസനം. കഴിഞ്ഞ മന്ത്രിസഭാ കാലത്ത് ഏരൂർ ഗ്രാമപഞ്ചായത്തിനെയും പുനലൂർ നഗരസഭയും ബന്ധിപ്പിച്ച കാൽനട യാത്രയ്ക്കായി തൂക്കുപാലം നിർമ്മിക്കാമെന്ന് വനം വകുപ്പ് മന്ത്രി കെ രാജു പ്രഖ്യാപിച്ചിരുന്നു. ഇതിനാവശ്യമായ സർവേ നടപടികളും പൂർത്തീകരിച്ചിരുന്നു. എന്നാൽ തുടർന്ന് പദ്ധതി വെളിച്ചം കണ്ടില്ല. സ്വൈര്യജീവിതത്തിനാവശ്യമായ മെച്ചപ്പെട്ട സംവിധാനങ്ങൾ ഒരുക്കി നൽകണമെന്നാണ് നിലവിൽ നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ പുനലൂർ.